ายหานะเปลี่ยนก่อนเดี๋ยวน่าจะมาเลยมาดิมาดิมาดิเนี่ยสุรัตน์โดนจ้ะเจ้าพ่อที่สุรัตน์วัดเจ้าพ่อตัวAssalamu alaikum. അഭിഷേകം ഇന്ന് 27 ആമത്തെ ദിവസമാണ് നടക്കുന്നത്. ഇത്രയും ആളുകളാണ് ഇന്ന് കൂടെയുള്ളത്. രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആരുമില്ലായിരുന്നു. നമ്മൾ ശിയാവക്കയുടെ കൂടെ അവിടുന്ന് വന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഭക്ഷണം കഴിച്ച് നടക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങി. അപ്പം ഇന്ന് ശിയാവക്ക അൽഹംദുലില്ലാ 27-ാമത്തെ ദിവസം വളരെ സുഖകരമായിട്ട് നടക്കുന്നുണ്ട്. ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാവരുടെയും ദുആ നിർബന്ധമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശിയാവക്കയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഇതുവരെ നമ്മൾ നടന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ നടക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരും മദീനയിലേക്ക് ഓരോ സ്വലാത്ത് ചൊല്ല. ഇപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ മദീനയിലേക്ക് ഓരോ സ്വലാത്ത് ചൊല്ല. ശിയാവക്കയെ കാണാൻ വേണ്ടിയിട്ട് നോക്ക്. അവർ കരയുകയാണ് കേട്ടോ. സൈഡ് 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 അവർ കരയുകയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടെ അവർ ശിയാവക്കയെ കാണാൻ വന്നിട്ട് കരയുകയാണ്. പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നാണ്. ഈ ബസ്സിൽ കയറിയതാണ് കേട്ടോ. കണ്ടപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. ഭയങ്കര കരച്ചിലാണ്. എന്താണെന്ന് അറിയില്ല. ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുമായിരിക്കും. ശിയാവക്ക നടന്ന ഏകദേശം അവിടുത്തെ അവർ കണ്ട സന്തോഷമാണ്. എന്താണെന്ന് അറിയില്ല. അവരെ ലൈഫിൽ ഇനി പടച്ചവൻ ശിയാവക്കയെ കണ്ടു. പടച്ചവൻ എല്ലാം തീർത്തു കൊടുക്കട്ടെ. ഇത് കണ്ടോ, ഭയങ്കര കരച്ചിലാണ്. കണ്ടപ്പോൾ സങ്കടമായിപ്പോയി. എന്താണെന്ന് അറിഞ്ഞുകൂടാ. പടച്ചവനെ അവരെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ തീർത്തു കൊടുക്കണേ റബ്ബേ. എല്ലാവരും അവർക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ ദുആ ഉണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ദുആ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രയാസങ്ങളെല്ലാം തീരും. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പൊട്ടി കരച്ചിലായിരുന്നു. കണ്ടപ്പോൾ വളരെ സങ്കടമായി. വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഇവിടുത്തെ കുറച്ച് ആളുകളുണ്ട് ശിയാവക്കയുടെ കൂടെ. അപ്പോൾ അവർ
അവർ ഷിയാവക്കയുടെ ഏറ്റവും അടുത്തേക്ക് വരാൻ നോക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ സമ്മതിക്കില്ലല്ലോ. പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാവരും ദുആ ചെയ്യുക കേട്ടോ, അവർക്ക് വേണ്ടിയിട്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പടച്ചാൻ എത്രയും പെട്ടെന്ന് അത് മാറ്റി കൊടുക്കട്ടെ റബ്ബേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് കിട്ടുന്നില്ല, അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും, അപ്പോൾ പിന്നെ എല്ലാ വീഡിയോസും പെട്ടെന്ന് കിട്ടും. ഇപ്പം ഇങ്ങനെയുള്ള വഴിയിലൂടെയാണ് ഷിയാബുക്ക് ഇപ്പം നടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇവിടുത്തെ ഈ ഒരു പാറ മല കണ്ടോ, ഇതിൻ്റെ മുകളിലൊരു പള്ളിയുണ്ട് കേട്ടോ. ആ മസ്ജിദ് ഊപ്പറേ ഊപ്പർ, ഇതിൻ്റെ മുകളിലൊരു പള്ളിയുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നടന്ന് അവിടെ എത്തുന്ന സമയത്ത് കാണാം.